നമസ്കാരം. പാലാ ബിഷപ്പിന്റെ കുറുവങ്ങാട് പള്ളിയിലെ പ്രസംഗത്തിൽ ലൗ ജിഹാദ് നർക്കോട്ടിക് ജിഹാദും പരാമർശിച്ചതിൽ ജിഹാദികളെ സന്തോഷിപ്പിക്കുവാൻ ബിഷപ്പിനെതിരെ ചാടിപ്പുറപ്പെട്ട വി ഡി സതീശനും കെ സുധാകരനും മറ്റു കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ ബിഷപ്പുമാരുടെ അരമനകളായ അരമനകൾ കയറിയിറങ്ങുകയാണ്. മുസ്ലിം മതമൗലികവാദികളെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി പാലാ ബിഷപ്പിനെ മോശക്കാനായി ചിത്രീകരിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് അക്കിടി പറ്റുകയായിരുന്നു. കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കായ കത്തോലിക്ക സഭയുടെ വിരോധം സമ്പാദിച്ച കോൺഗ്രസ് തങ്ങൾക്ക് പറ്റിയ അബദ്ധം ഒടുവിലാണ് തിരിച്ചറിഞ്ഞത്. വി ഡി സതീശനും കൂട്ടരും മുസ്ലിം സംരക്ഷകരായി വാശിയോടെ ചാടി പുറപ്പെട്ടു. പിണറായി വിജയൻ വിഷയം ഏറ്റെടുക്കുമെന്ന് കരുതി. എന്നാൽ പിണറായി വിജയൻ ഈ വിഷയത്തെ തന്ത്രപരമായാണ് സമീപിച്ചത്. മുസ്ലിം മതമൗലികവാദികളോടൊപ്പമാണ് സി പി എം നിലയുറപ്പിച്ചിട്ടുള്ളതെങ്കിലും ബിഷപ്പിനെ പിണക്കുവാൻ നിന്നില്ല. ബിഷപ്പിനെ അതിരുകടന്ന് വിമർശിച്ചില്ല. നർക്കോട്ടിക് ജിഹാദ്, ജിഹാദികളെയും ബിഷപ്പിനെയും ഒരേ സമയം പുണരുന്ന പിണറായി വിജയനെയാണ് ഇപ്പോൾ കേരളം കാണുന്നത്. കക്ഷത്തിലിരിക്കുന്നത് പോകാതെ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുവാനാണ് പിണറായി വിജയന്റെ ശ്രമം. പാലാ ബിഷപ്പിന്റെ നർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെ പിന്തുണച്ച് കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി. ബിഷപ്പ് സംസാരിച്ചത് മയക്കുമരുന്ന് വിപത്തിനെതിരെയാണെന്നാണ് ജോസ് കെ മാണി അഭിപ്രായപ്പെട്ടത്. ബിഷപ്പിനെ മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നും ജോസ് കെ മാണി പറഞ്ഞു. മയക്കുമരുന്ന് വിപത്തിനെതിരെ സാമൂഹ്യ ജാഗ്രത വേണം എന്നാണ് ബിഷപ്പ് പറഞ്ഞത്. ഒരു മതങ്ങളെയും ഉന്നമിച്ചല്ല ആ പ്രസ്താവന. മുഖ്യമന്ത്രിയും ഇടതുമുന്നണിയും പറഞ്ഞത് ഇക്കാര്യം തന്നെയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയിൽ കേസെടുക്കുവാൻ ആലോചനയില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. പാലാ ബിഷപ്പിന്റെ വിശദീകരണങ്ങൾ വന്നിട്ടുമുണ്ട്. അതിൽ മതസ്പർദ്ധി ഉണ്ടാക്കുവാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. തങ്ങളുടെ വിഭാഗത്തിന് ആവശ്യമായ മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ പ്രകോപനപരമായി പോകാതെ സൂക്ഷിക്കുക എന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാരിന് പാലാ ബിഷപ്പിന്റെ പ്രസ്താവനയിൽ കേസെടുക്കുവാൻ ആലോചനയില്ല. നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത നിലനിർത്തുവാനുള്ള ശ്രമമാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കുവാനുള്ള ശ്രമമാണ് വേണ്ടത്. നമ്മുടെ നാടിന്റെ മതനിരപേക്ഷതയും അതിന്റെ ഭാഗമായുള്ള പ്രത്യേകത നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ന്യൂനപക്ഷ ഭൂരിപക്ഷ വിഭാഗത്തിലെ മഹാഭൂരിപക്ഷം പേരും. അതിന് ഉതകുന്ന തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടത്. അതിന് വിരുദ്ധമായ രീതിയിൽ സമൂഹത്തെ മാറ്റുവാനുള്ള നീക്കം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല. മാഫിയെ മാഫിയായി കാണണം, അതിന് മതചിഹ്നം നൽകേണ്ട ആവശ്യമില്ല. ഇതുമായി ബന്ധപ്പെട്ട ആദരണീയനായ പാലാ ബിഷപ്പിന് വേണ്ടിയുള്ള വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. തങ്ങളുടെ വിഭാഗത്തിന് ആവശ്യമായ മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ പ്രകോപനപരമായി പോകാതെ സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനം. ആഭിചാര പ്രവൃത്തിയിലൂടെ വശീകരിക്കാനാകുമെന്നൊക്കെ പറയുന്നത് പഴയ നാടുവഴിക്കാലത്തുള്ള സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഒട്ടേറെ നീക്കങ്ങൾ അന്നുണ്ടായിരുന്നു. അതൊന്നും ഈ ശാസ്ത്രയുഗത്തിൽ ചിലവാകില്ല. ഇങ്ങനെയൊരു പൊതു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇതിനെ തെറ്റായ നിലയിൽ ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്ന ചില ശക്തികളുണ്ട്. ഈ സമൂഹത്തിൽ വർഗീയ ചിന്തയോടെ നീങ്ങുന്ന വൻകിട ശക്തികൾ ദുർബലരായി വരികയാണ്. അവർക്ക് ആരെയെങ്കിലും ചാരാൻ ഒരല്പം ഇടം കിട്ടുമോ എന്ന് നോക്കി നടക്കുകയാണ്. അതെല്ലാവരും മനസ്സിലാക്കണമെന്ന് മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. ഇരുവിഭാഗത്തെയും ഒന്നിച്ചിരുത്തിയുള്ള ചർച്ചയുടെ സാധ്യത സർക്കാർ പരിശോധിക്കും. മതസ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നവരെ കർശനമായി നേരിടും. ഒരു സമുദായം എന്ന നിലയ്ക്ക് ആ സമുദായത്തിലെ മുഴുവൻ അംഗങ്ങളുടെ കാര്യങ്ങൾ ആ സമുദായം ആലോചിക്കും. ഇതൊക്കെ സാധാരണഗതിയിൽ ഒരു തെറ്റല്ല. ബന്ധപ്പെട്ട വിഭാഗങ്ങളുടെ മുന്നിൽ ആരാണോ സംസാരിക്കുന്നത് അവർ ഒരു അഭ്യർത്ഥന നടത്തും. സ്വന്തം സമുദായത്തെ ആരെങ്കിലും അഭിസംബോധന ചെയ്യുന്നതിൽ ആരും തെറ്റ് കാണില്ല. എന്നാൽ അത്തരം സന്ദർഭത്തിൽ ഇതര മതത്തെ അവഹേളിക്കുന്ന രീതി പാടില്ല, മതസൗഹാർദ്ദത്തെ ഉലയ്ക്കുന്ന ഒന്നും ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് ആർച്ച് ബിഷപ്പുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. മതേതരത്വം സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ടെന്ന് പാലയിലെത്തി രൂപാധ്യക്ഷൻ മാർ ജോസഫ് കലറങ്ങാട്ടിനെ സന്ദർശിച്ച ശേഷം സുധാകരൻ പറഞ്ഞു. വിഷയത്തിൽ ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തി സൗഹാർദ്ദപരമായ തീരുമാനമെടുക്കുവാനാണ് ശ്രമിക്കുന്നതെന്ന് ബിഷപ്പുമായുള്ള ചർച്ചയ്ക്ക് ശേഷം സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ഭാരതകേസരി ടി വി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.